Once again, welcome back to Viswa Teaching. In this video, the cost accounting second module, material pricing, we will discuss the LIFO method. FIFO method in the detailed video, we have done already. The link in the description box. So, what is the last in first out method? That is LIFO method. We will look at this method. In the market, we have company stores, warehouse, materials. So, purchase the last we will purchase the material നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് ലാസ്റ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്തത് ഫസ്റ്റിൽ ഇഷ്യൂ ചെയ്യുന്നു ലാസ്റ്റിൽ പർച്ചേസ് ചെയ്തത് ഫസ്റ്റിൽ ഇഷ്യൂ ചെയ്യുന്നു അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഫിഫോ മെത്തേഡിൽ ആണെങ്കിലോ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന സാധനം ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു ലിഫോയിൽ ലാസ്റ്റിൽ പർച്ചേസ് ചെയ്ത സാധനം ഫസ്റ്റിൽ ഇഷ്യൂ ചെയ്യുന്നു The following details are regarding the receipts and issues of a material on 2019. January 1st, purchases are 200 units at rate 2 rupees. 5th, purchases are 300 units at rate 3. 10th, issue are 250 units. Again, purchase and prepare a stores ledger under LIFO method. LIFO method is prepare a stores ledger. Now, this is the format. We have the LIFO method and FIFO method in the same format. FIFO method we have a video. I will the link in the description box. I will FIFO method clarity. Okay, the same format. Okay, now we LIFO method. We issue the issue last purchase ചെയ്ത സാധനം ആയിരിക്കും അവരെ ഇഷ്യൂ ചെയ്യുന്നത് ആ ഒരു ഓർഡറിൽ ആയിരിക്കും നോക്കുക പർച്ചേസസ് എല്ലാം റിസീപ്റ്റ് കോളത്തിൽ ഇഷ്യൂസ് നടന്നേക്കുന്നതെല്ലാം ഇഷ്യൂ കോളത്തിൽ ബാലൻസ് എല്ലാം ബാലൻസ് കോളത്തിൽ ഓക്കേ നോക്കിക്കേ ജനുവരി 1st ന് പർച്ചേസ് ആണ് നടക്കുന്നത് എത്ര യൂണിറ്റ് ആണ് 200 യൂണിറ്റ് അറ്റ് റേറ്റ് 2 ആണ് അല്ലേ അപ്പം നോക്ക് ഡേറ്റ് എഴുതാനാണ് ജനുവരി 1st ന് ല്ലേ 2019 അല്ലേ 2019 January 1st in എന്താണ് നടക്കുന്നത് purchases ആണ് എത്ര യൂണിറ്റ് 200 യൂണിറ്റ് അപ്പോൾ യൂണിറ്റ് കോളത്തിൽ എന്ത് എത്ര എഴുതുക 200 എഴുതുക ഓക്കേ എത്രയാണ് റേറ്റ് പറഞ്ഞിരിക്കുന്നത് അറ്റ് റേറ്റ് 2 rupees എന്ന് പറഞ്ഞല്ലേ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എന്താ എങ്ങനെയാണ് യൂണിറ്റ് ഇൻടു റേറ്റ് ആണ് എന്ത് എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് ഓക്കേ അതായത് 200 ഇൻടു 2 ആണ് എമൗണ്ട് 200 ഇൻടു 2 എത്രയാണ് 400 അങ്ങനെ നമ്മൾ റിസീപ്റ്റ് എഴുതുകയാണ് ഇനി അന്നേ ദിവസം അതായത് ജനുവരി 1st ന് പർച്ചേസസ് വല്ലം നടന്നിട്ടുണ്ടോ നോക്കുക ഉണ്ടോ ഇല്ല അല്ലേ അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുക്കാണ് ഹൈഫൻ ഇട്ട് കൊടുക്കാണ് ഓക്കേ ബാലൻസ് കോളത്തിൽ നമ്മൾ എന്ത് എഴുതാണ് നമുക്ക് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും തന്നിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കേസ് ആണെന്ന് ഒന്ന് ശ്രദ്ധിച്ചേക്കുക അപ്പോൾ ഈ 200 അതുപോലെ തന്നെ എടുത്ത് എഴുതുക റേറ്റ് കോളത്തിൽ 2 എമൗണ്ട് കോളത്തിൽ 400 ഇനി എന്താണ് നോക്കിക്കേ 5th ന് പർച്ചേസസ് ആണ് अगेन പർച്ചേസസ് ആണ് നടക്കുന്നത് 300 യൂണിറ്റ് അറ്റ് റേറ്റ് 3 ഇഷ്യൂ ഒന്നും ഇല്ല അന്ന ദിവസം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ റിസീപ്റ്റ് കോളത്തിൽ എത്ര എടുക്കുക 300 കൊടുക്കുക ഡേറ്റ് എഴുതുക 5th ന് 300 അറ്റ് റേറ്റ് എത്രയാണ് പറയുന്നത് 3 300 ഇൻടു 3 900 ഇഷ്യൂ ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഹൈഫൻ ഇട്ട് കൊടുക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് നോക്കുക ഇവിടെ എന്താണ് എഴുതേണ്ടത് ഇതേ ബാലൻസ് താത്ത എഴുതിയ ശേഷം മാത്രമേ കറന്റ് ഡേറ്റിൽ എഴുതാവൂ ഓക്കെ അതായത് ഈ 200 താത്ത എഴുതുക 200 2 400 ഇനി എന്തെടുത്ത് എഴുതുക ഈ 300 3 900 എടുത്ത് എഴുതുക 300 3 900 ഓക്കെ ഇനി പിന്നെ പറയുന്നത് എന്താണ് നോക്കിക്കേ 10th ന് ഇഷ്യൂ നടന്നിട്ടുണ്ട് എത്രയാണ് 250 യൂണിറ്റ് ഇല്ലേ 10th ന് ഇഷ്യൂ നടക്കുന്നു എത്ര യൂണിറ്റ് ആണ് 250 units. Directly 250 എഴുതാൻ പറ്റുമോ ഇല്ല കാരണം അത് ലാസ്റ്റ് ഇഷ്യൂ ചെയ്തതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം അല്ലേ ഫസ്റ്റിൽ നിന്ന് അല്ല എടുക്കണ്ടേ ലിഫോ മെത്തേഡ് ഫിഫോ മെത്തേഡ് പോലെ ഫസ്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല ഇത് ഏതിൽ നിന്ന് എടുക്കണ്ടേ ലാസ്റ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് അല്ലേ അതായത് 300 ൽ നിന്ന് 250 എടുക്കാൻ പറ്റുമോ പറ്റൂല്ലേ അപ്പോൾ ആ 250 എടുക്കുന്നു എത്ര പേര് ഇവിടെ അതേ റേറ്റ് തന്നെ 3 250 ഇൻറ്റു 3 എത്രയാന്ന് വെച്ച് ഇവിടെ എഴുതുക 750 ഇല്ലേ ഇനി നോക്കിക്കേ ഈ 200 നമ്മൾ എടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ലേ അത് അതുകൊണ്ട് അതുപോലെ തന്നെ താത്തിറക്ക 200 2 400 ഇവിടെ നമ്മൾ എത്ര എടുത്തിട്ടുണ്ട് 250 എടുത്തു ഇല്ലേ ഇനി ഇവിടെ ബാലൻസ് എത്ര വരും
50. റേറ്റ് ഏത് തന്നെയാണ്? ഇതേ റേറ്റ് തന്നെ, 50 × 3 150. ഓക്കെ, റെസിപ്റ്റ് കൊടുത്ത് ഒന്നും ഇല്ല, അപ്പൊ നമ്മൾ ഹൈഫനിട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നതെന്ന്. 20th എന്താ നടക്കുന്നത്? സോറി, 15th എന്താ നടക്കുന്നുണ്ട്? പെർച്ചേസ് നടക്കുന്നുണ്ട്. 400 യൂണിറ്റ്സ് അറ്റ് റേറ്റ് ഓഫ് 4 അല്ലേ. അപ്പൊ 15th പർച്ചേസ് ആണ് നടക്കുന്നത്. എത്ര യൂണിറ്റിനാണ്, എത്ര യൂണിറ്റ് എന്നാ പറഞ്ഞേ? 400 യൂണിറ്റ് അറ്റ് റേറ്റ് 4 അല്ലേ. അപ്പൊ 400 യൂണിറ്റ് അറ്റ് റേറ്റ് 4 ഇല്ലേ. 4 × 4 1600. ഇഷ്യൂ ഒന്നും നടക്കുന്നില്ല. ഇനി എന്ത് ചെയ്യുക? ഇതേ ബാലൻസ് താത്തെടുത്ത് എഴുതിയ ശേഷം മാത്രം ഇത് എഴുതുക അല്ലേ. 200, 2, 400, 50, 3, 150. ഇനി എന്ത് ചെയ്യുക? കറണ്ട് ഡേറ്റിൽ, അതായത് 400, 4, 1600. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. 20th ഇഷ്യൂ നടക്കുന്നുണ്ട്, 300 യൂണിറ്റ് അല്ലേ. 20th ഇഷ്യൂ ആണ് നടക്കുന്നത്. അപ്പോൾ റെസിപ്റ്റ് കോളത്തിലൊന്നും ഇല്ല, അപ്പോൾ ഹൈഫൻ ഇട്ട് കൊടുക്കുക. ഇഷ്യൂ എത്രയാണ് നടക്കുന്നത്, എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 300 യൂണിറ്റ്. ഡയറക്റ്റ് 300 എടുക്കാം. ലാസ്റ്റ് എമൗണ്ടിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 400 ആണ്. അപ്പോൾ നമുക്ക് 300 എടുക്കാം അല്ലേ. റേറ്റ് ഏത് തന്നെയാണ്? 4. 3 × 4 എത്രയാണ്? 1200 അല്ലേ. 300 × 4 1200. ഈ രണ്ട് എമൗണ്ട് നമ്മൾ തൊട്ടിട്ടില്ല അല്ലേ, അതുകൊണ്ട് അതുപോലെ തന്നെ എഴുതുക. 200, 2, 400, 50, 3, 150. 400 × 300 പോയി. അപ്പോൾ 400 − 300 എത്രയാണ്? 100. 100 × 4, 100 × 4, 400. നെക്സ്റ്റ് നോക്കിയ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 25th എഗെയിൻ പർച്ചേസ് നടക്കുന്നുണ്ട്. എത്ര യൂണിറ്റാണ്? 500 യൂണിറ്റ് അറ്റ് റേറ്റ് 5 അല്ലേ. 25 എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 500 യൂണിറ്റ് ആണ്, റേറ്റ് 5 ആണ്. 5 × 5 25 25 ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുക്കുക. അപ്പം 2500. ഇഷ്യൂ ഒന്നും അന്ന് ദിവസം നടക്കുന്നില്ല. ഈ ബാലൻസ് എല്ലാം എടുത്ത് എഴുതിയ ശേഷം ഇത് എഴുതുക. ഓക്കെ, 200, 2, 400, 50, 3, 150, 100, 4, 400, 500, 5, 2500. നെക്സ്റ്റ് നോക്കിക്കേ. 13th ഇഷ്യൂ നടക്കുന്നുണ്ട്, 600 യൂണിറ്റ് അല്ലേ. അപ്പം 13th ഇഷ്യൂ ആണ് നടക്കുന്നത്. അപ്പോൾ റെസിപ്റ്റ് കോളത്തിൽ ഒന്നും കൊടുക്ക, ഹൈഫൻ ഇട്ടാൻ കൊടുത്താൽ മതി. അപ്പം എത്ര എന്നാ പറഞ്ഞേക്കുന്നത്? 600 യൂണിറ്റ് ആണ് അല്ലേ. 600 ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ 500 ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അഡീഷണൽ 100 നമ്മുടെ തൊട്ടു മുകളിൽ കിടക്കുന്ന ബാലൻസിൽ നിന്ന് എടുക്കണം. ഓക്കെ, അത് ഇതേ രീതി തന്നെ, നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത്രയും രീതി വെച്ച് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ആദ്യം 500 കാണിക്കുന്നു. 500 അറ്റ് റേറ്റ് 5 2500 തന്നെ. ഇനി എത്രയും കൂടി വേണം? 600 ആവാൻ എത്ര കൂടി വേണം? നമ്മൾ 500 ഇപ്പോൾ എടുത്തില്ലേ, ഇനി നമുക്ക് എത്ര കൂടി വേണം? 100 കൂടി വേണം. ആ 100 തന്നെ ഇവിടെ തന്നെ കിടപ്പുണ്ട്, തൊട്ട് മുകളിൽ അല്ലേ. അപ്പോൾ ആ 100 എടുക്കണം. 100 അറ്റ് റേറ്റ് ഏത് തന്നെ ആയിരിക്കും? ആ 100 റേറ്റ് തന്നെ ആയിരിക്കും എടുക്കുന്നത്. എത്രയാണ്? 4 100 × 4 400. ഇനി നോക്കിയ ബാലൻസ് നോക്കിക്കേ. ഈ രണ്ട് എമൗണ്ട് ഇനി എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു അല്ലേ. ഇനി ഏതൊക്കെയേ ഉള്ളൂ? നമ്മൾ എടുക്കാത്ത ഏതൊക്കെയാണ്? 200 ഉം 50 ഇല്ലേ. അപ്പം അതിൻ്റെ എടുത്ത് എഴുതുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിഫോ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? വാല്യൂ ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക അല്ലേ. വാല്യൂ ഓഫ് സ്റ്റോക്ക്, വാല്യൂ ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. കാരണം എന്താണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട് ബാലൻസ് അല്ലേ. ബാലൻസ് കോളത്തിൻ്റെ യൂണിറ്റിൽ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ഏതാണ്? 250 അല്ലേ. 200 × അതേ റേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യുക, പ്ലസ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? 50 ആണ് അല്ലേ. 50 × അതിൻ്റെ റേറ്റ് എത്രയാണ്? 3 200 × 2 എത്രയാണ്? 400 പ്ലസ് 50 × 3 150. സോ 400 + 150 = 550. ഇതാണ് നമ്മുടെ വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിഫോ മെത്തേഡ് എന്ന് പറയുന്നത്. ലിഫോ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.